പൗരത്വ നിയമ ഭേദഗതി കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തി മാർച്ച് 22 കോഴിക്കോട് നടക്കുന്ന പൗരത്വ സംരക്ഷണ റാലി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. റാലിയിൽ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമുയർത്തി മാർച്ച് 22 കോഴിക്കോട് ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പൗരത്വ സംരക്ഷണ റാലി സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ സംരക്ഷണ റാലി ഉദ്ഘാടനം ചെയ്യും. പൗരത്വ സംരക്ഷണ റാലി ബഹുജന പങ്കാളിത്തം കൊണ്ട് സംഭവമാക്കണമെന്നാണ് ഭരണഘടനാ സംരക്ഷണ സമിതി യോഗത്തിന്റെ തീരുമാനം. സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ റാലിയിൽ പങ്കാളികളാകും. ഇങ്ങനെ ഒരു ചട്ടം ഇറക്കി നിയമം നടപ്പാക്കാനുള്ള മോഡി സർക്കാരിന്റെ നിലപാടിനെ അംഗീകരിക്കില്ല, അത് നടപ്പാക്കാൻ അനുവദിക്കില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങളുടെ അധികാരത്തിൽ നിന്നുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന കേരള സർക്കാരിൻ്റെ നിലപാടിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് വിവിധ സാമൂഹ്യ ധാരകളിൽപ്പെട്ട പണ്ഡിതന്മാർ, സംഘടനാ പ്രതിനിധികൾ, അതേപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖർ, ഇവരെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു റാലിയാണ്. CAA-ക്കെതിരെ ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തി ജനസഹസ്രങ്ങളെ ഫ്രീഡം സ്ക്വയറിൽ അണിനിരത്താനാണ് പരിപാടി. അതിനാവശ്യമായ രീതിയിലുള്ള പ്രചാരണ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗം രൂപം കൊടുത്തിട്ടുണ്ട്. ഭരണഘടനയുടെ മൗലികാവകാശങ്ങൾക്കും തുല്യതാ വ്യവസ്ഥകൾക്കും വിശ്വാസ സ്വാതന്ത്ര്യത്തിനും വിരുദ്ധമായ നിയമമാണ് മോഡി സർക്കാർ കൊണ്ടുവന്ന പൗരത്വ ഭേദഗതി നിയമം. 2019 മുതൽ ഇങ്ങനെയൊരു മതാധിഷ്ഠിതമായ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ നിലപാടാണ് കേരള സമൂഹവും സംസ്ഥാന സർക്കാരും സ്വീകരിച്ചത്. കേരളം ഉൾപ്പെടെ 13 സംസ്ഥാന സർക്കാരുകളുടെ മതാധിഷ്ഠിതമായ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ എതിർപ്പുകളെയും രാജ്യവ്യാപകമായി ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെയും അവഗണിച്ചുകൊണ്ടാണ് മോദി സർക്കാർ നിയമം നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ഈ സാഹചര്യത്തിലാണ് പൗരത്വ സംരക്ഷണ റാലി സംഘടിപ്പിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.